സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രൈസ് ലോർഡ്. വളരെ നല്ല ഈ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ നല്ല ഗാനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് മനോഹരമായ ഒരു തമിഴ് ഗാനം പാടുവാൻ ആഗ്രഹിക്കുന്നു. ഉടഞ്ഞ പാത്രമായിരുന്ന നമ്മെ ഓരോരുത്തരെയും നല്ല കുശവനായ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നൽകിയപ്പോൾ അവന് കൊള്ളാവുന്ന ഒരു മാനപാത്രമാക്കി തീർത്ത ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാം ജീവിതം നാം പുറകോട്ട് ചിന്തിച്ചാൽ പല സമയങ്ങളിലും ജീവിതത്തിൽ തകർച്ചകൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ നേരിട്ട സമയത്തെല്ലാം നല്ലവനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചപ്പോൾ നമ്മുടെ വിഷയങ്ങൾക്ക് തക്ക സമയത്ത് മറുപടി നൽകിയ ഒരു ദൈവത്തെയാണല്ലോ നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തെ കാണാനുള്ള ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കാനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിലും വലിയൊരു ഭാഗ്യം വേറെയില്ല. ഹല്ലേലൂയ. നമുക്ക് കാറ് കിട്ടുന്നതോ വീട് കിട്ടുന്നതോ ഒന്നുമല്ല, അത് ഭാഗ്യം. ഈ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനുള്ള ആ ഭാഗ്യം, കാണുവാനുള്ള ഭാഗ്യം, ആ ദൈവത്തെ അറിയുവാനുള്ളൊരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ നൽകിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയുവാൻ സാധിക്കും, ഈ ദൈവത്തെ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം നാശത്തിലേക്ക് പോകുമായിരുന്നു. ഹല്ലേലൂയ. ഒരു കാലത്ത് ജീവിതത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ നടന്ന ഒരു കാലം എൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. ആ സമാധാനത്തിന് വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി മദ്യത്തിലും മയക്കുമരുന്നിലെല്ലാം ആശ്രയിച്ച ഒരു സമയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇനി മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്ന് തീരുമാനിച്ച നിമിഷങ്ങളിൽ ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഒരുവനെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ എവിടെ പോയി ഒളിച്ചാലും ദൈവം മടക്കിക്കൊണ്ടുവന്ന് അവന് മാനപാത്രമാക്കി തീർക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആ ദൈവം എന്നെയും കണ്ടതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് നേരിടുവാൻ ഇടയായി തീർന്നത്. എൻ്റെ വലതുകരം പൂർണ്ണമായി അതിന് പ്രവർത്തനരഹിതമായി തീരുവാനിടയായി തീർന്നു. ഒരു വർഷക്കാലം ഞാൻ ഹോസ്പിറ്റൽ അഭയം പ്രാപിച്ചു. ഏകദേശം 4 ഓപ്പറേഷൻ ഈ കരത്തിൽ ചെയ്തു. വിരലുകൾ വാഴക്കൊലയിൽ നിന്ന് പഴം അടത്തിയെടുക്കുന്നത് പോലെയാണ് എൻ്റെ വിരലുകൾ പഴുത്തിട്ട് അത് അടന്നുപോയത്. ഡോക്ടർ വന്ന് കട്ട് ചെയ്തില്ല, ഇങ്ങനെ പിടിച്ചപ്പോഴത്തന്നെ അടന്നുപോയി, അതുപോലെ പഴുത്തുപോയി. ഒരു വർഷക്കാലം ഞാൻ ഹോസ്പിറ്റൽ അഭയം പ്രാപിച്ചു. കൈയുടെ അസ്ഥി എടുത്ത് കളഞ്ഞു. ഡോക്ടർ പറഞ്ഞു നിനക്കിന് വലത് കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ സഹോദരി, എനിക്ക് 2 സഹോദരിമാരാണ്. എനിക്ക് ഞാൻ ആണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ മാതാപിതാക്കളുടെ എല്ലാം പ്രതീക്ഷ എന്നിലായിരുന്നു. അവരുടെ പ്രതീക്ഷകളെല്ലാം അവിടെ അസ്തമിക്കുകയാണ് ഉണ്ടായത്. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് തന്നെ ഇടത് കൈ കൊണ്ട് എഴുതി പഠിച്ചു. 10-ാം ക്ലാസ്സൊക്കെ പാസ്സായി. പക്ഷേ യൗവനപ്രായമായപ്പോൾ, യൗവനക്കാർ ഇഷ്ടം പോലെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, യൗവനപ്രായമായപ്പോൾ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ട്. കാരണം 2 കൈകളുള്ളവനായി ജനിച്ചിട്ട് പകുതിക്ക് വെച്ച് 1 കൈ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കരങ്ങൾ അടിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഹല്ലേലൂയ. കാരണം കരങ്ങൾ നഷ്ടപ്പെട്ടവൻ്റെ വേദന എനിക്കറിയാം. നിങ്ങൾക്ക് ദൈവം കരങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ദൈവം കരം അടിക്കാൻ പറയുമ്പോൾ ആ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. ദൈവം തന്ന കരങ്ങൾക്കായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാരണം നമുക്ക് ദൈവം കരങ്ങൾ തന്നിട്ടുണ്ട് കർത്താവിനെ ആരാധിക്കാൻ കൂടെ. ഹല്ലേലൂയ. മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കർത്താവിനെ ആരാധിക്കുവാൻ, കരങ്ങളെ തട്ടി ആരാധിക്കുവാൻ കൂടിയാണ് ദൈവം നമുക്ക് കരങ്ങളെ തന്നിട്ടുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോൾ ജീവിതത്തിലെല്ലാ സമാധാനവും നഷ്ടപ്പെട്ടു. എൻ്റെ വീട്ടുകാർക്ക് നാട്ടുകാർക്കെല്ലാം ഞാനൊരു തലവേദനയായി മാറി. കാരണം മദ്യം എന്നെ കീഴ്പ്പെടുത്തി. പല പ്രശ്നങ്ങളിലേക്കും എൻ്റെ ജീവിതം നീങ്ങുവാനിടയായി തീർന്നു. ഞാൻ പന്തളം NSS കോളേജിലാണ് പഠിച്ചത്. അവിടുന്ന് ഞാൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ 2-3 പ്രാവശ്യം കിടന്നു പോയതാണ് മദ്യപിച്ചിട്ട് മരിക്കുവാൻ വേണ്ടി. എന്നാൽ അവിടെ എല്ലാം ഒരു ശക്തി എന്നെ പുറകോട്ട് പിടിച്ചു വലിച്ചു. അതെന്താണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, കർത്താവ് എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം ആ ദൈവത്തെ അറിയുവാൻ ഇതുപോലെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇതുപോലൊരു മീറ്റിങ്ങിന് പാട്ട് കേൾക്കാൻ പോയതാണ് ഞാൻ. ഹല്ലേലൂയ. എൻ്റെ സമപ്രായക്കാർ, ഒരുപാട് ചെറുപ്പക്കാർ പുറത്തു നിന്ന് ഇത് കേൾക്കുന്നുണ്ട്. ഞാനൊരു ഇതുപോലൊരു മീറ്റിങ്ങിന് ICPF ഒരു പ്രോഗ്രാം മണക്കാലി വിളിച്ച് നടന്നപ്പോൾ, ഒരു 15 ഓഗസ്റ്റ്, ജീവിതത്തിലെ സമാധാനം എല്ലാം നഷ്ടപ്പെട്ട് തകർന്നവനായി ഇതുപോലെ പുറയിൽ നിന്ന് പാട്ട് കേൾക്കാൻ വേണ്ടി കടന്നു പോയതാണ്. പക്ഷെ അന്ന് അവിടെ നടന്ന വചന ശുശ്രൂഷയും ദൈവത്തെ പാടി ആരാധിക്കുന്ന ഗാനങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് വ്യത്യാസം വരുത്തുവാനിടയെ തീർന്നു. ഞാൻ അവിടെ നിന്നുകൊണ്ട് യേശുവിന് വേണ്ടി എൻ്റെ ഹൃദയം ഒന്ന് തുറക്കുവാൻ തയ്യാറായപ്പോൾ അതുവരെ എനിക്ക് അനുഭവിക്കാൻ കഴിയാത്ത ഒരു സമാധാനം, ഒരു മഞ്ഞുതുള്ളി പോലെ എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുവാനും, അന്ന് നിൽക്കുന്ന അതേ സമാധാനത്തിൽ, അതേ സന്തോഷത്തിൽ
ഇന്ന് നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം സഹായിക്കുന്നു. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രികാലം എനിക്ക് യേശുവിനെ കാണുവാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ, യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ, ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ നിൽക്കത്തില്ല. ഒന്നുകിൽ ഞാൻ ഈ ലോകത്തിൽ കാണത്തില്ല, അല്ലെങ്കിൽ വേറൊരു വഴിയിലൂടെ എൻ്റെ ജീവിത നാശത്തിലേക്ക് പോകുമായിരുന്നു. എന്നാൽ ഒരു ഉടഞ്ഞ പാത്രമായിരുന്ന എന്നെ നല്ല കുശവനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചപ്പോൾ എന്നെ ഒരു മാനപാത്രമാക്കി തീർത്ത കർത്താവ് ഇന്ന് രാത്രികാലം ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയാ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹൃദയത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ഇനി ഞാൻ എന്ത് ചെയ്യും, മുന്നോട്ട് നീങ്ങുവാൻ ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഇന്ന് രാത്രികാലം സമാധാനത്തിൻ്റെ പ്രഭുവായ യേശു ക്രിസ്തു നിന്റെ ഹൃദയത്തിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് നിന്നെ മുട്ടി വിളിക്കുകയാണ്. നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ തയ്യാറായാൽ, ഇന്ന് രാത്രികാലം ഒരു പുതിയ മനുഷ്യനായി നിനക്ക് തീരുവാൻ ദൈവം സഹായിക്കും. എന്നെ രൂപാന്തരപ്പെടുത്തിയ കർത്താവ് ഇന്ന് രാത്രികാലം ഇവിടെ ആഗതനായിട്ടുണ്ട്. വളരെ മനോഹരമായ ഈ അർത്ഥം വരുന്ന ഉടഞ്ഞ പാത്രമായിരുന്ന എന്നെ ആ കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചപ്പോൾ എന്നെ ഒരു മാനപാത്രമാക്കി തീർത്ത കർത്താവിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന മനോഹരമായൊരു